ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ശബ്ദരേഖ വിവാദത്തിൽ ബാർ ഉടമ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. രാവിലെ ക്രൈംബ്രാഞ്ച് DSP മധുസൂദനന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട അന്വേഷണ സംഘം രഹസ്യകേന്ദ്രത്തിലാണ് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇടുക്കി ജില്ലയിലെ പരമാവധി ബാർ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, നിലവിൽ അനിമോന്റെ രണ്ട് ശബ്ദരേഖകൾ പുറത്തു വന്നു. ആദ്യത്തേത് ഈ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, 2,50,000 രൂപ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയായിരുന്നു. അതിനെക്കുറിച്ചാണിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ അതിന് പിന്നാലെ ഒരു വാട്സപ്പ് സന്ദേശം അനിമോന്റേതായി പുറത്തു വരികയും ചെയ്തു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ എപ്പോഴാണ് ഈ മൊഴിയെടുക്കൽ ആരംഭിച്ചത്? അനിമോൻ മാത്രമല്ല മറ്റ് പല ബാർ ഉടമകളുടെയും മൊഴി രേഖപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് വ്യക്തമായ കാര്യങ്ങൾ? സിജു, വാട്സാപ്പ് സന്ദേശത്തിലെ വിവാദത്തെ തുടർന്ന് സർക്കാർ അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DYSP മധുസൂദനൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് DYSP മധുസൂദനൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുറപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലായിൽ വരെ ഈ അന്വേഷണ സംഘം എത്തിയതായി വരെ നമുക്ക് വിവരം ലഭിച്ചു. അതിനുശേഷം അതനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അനിമോന്റെ വീടിന്റെ പരിസരത്താണ്. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം രാവിലെ ഇതുവരെയും നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പരിസരത്തുള്ള എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ അന്വേഷണം നടത്തി, അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷണം നടത്തി. എല്ലാ മാധ്യമ പ്രവർത്തകരും ഇതെവിടെയാണ് നടക്കുന്നത്, ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി പല രീതിയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുക്കൽ ഏതാണ്ട് പകുതിയോളം പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ബാർ ഉടമകളെയും ഈ സംഘടനയുടെ ഭാരവാഹികളെയും എല്ലാം ഇത്തരത്തിൽ മൊഴിയെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ബാർ ഉടമകളുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ബാർ ഉടമകളെല്ലാം അടക്കം ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അനിമോൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ DYSP മധുസൂദനൻ്റെ ഔദ്യോഗിക നമ്പറിൽ നമ്മൾ വിളിച്ചപ്പോഴും ആ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും വളരെ രഹസ്യാത്മകമായി ഈ കാര്യത്തിൽ ബാർ ഉടമകളുടെ, ഈ വിവാദത്തിൽപ്പെട്ട ബാർ ഉടമയുടെയും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഷെയറുകാരനും സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള, അണക്കര ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള അരവിന്ദാശനാണ് ഈ സംഘടനയുടെ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോസിൽ തുടരുക. ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, നിലവിൽ അനിമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലാ ഭാരവാഹികളുടെ വാട്സാപ്പ് സന്ദേശവും ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കോട്ടയത്തെ ബാർ ഉടമകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കോട്ടയത്തെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികളെ അടക്കം അവരുടെ അടക്കം മൊഴിയെടുക്കുന്നുണ്ട്. എത്ര ഇടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത്? രാവിലെ മുതൽ അവിടെ ആരാണ്, ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഈ മൊഴിയെടുക്കൽ നടക്കുന്നത്? ബിജു, തിരുവനന്തപുരത്ത് നിന്നുമുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ നടക്കുന്നത് എന്നാണ് വിവരം. ഇത് പ്രധാനമായും മന്ത്രി MB രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച മൊഴിയെടുക്കലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. മന്ത്രിസഭയെയും മന്ത്രിയെയും കളങ്കിതമാക്കുക എന്ന ഗൂഢലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം എന്നുള്ള ഒരു അഭിപ്രായമാണ് MB രാജേഷിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പരാതിയുമായി മുൻപോട്ട് പോവുകയും ചെയ്തത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് തെളിവെടുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. ഇതിൽ അനിമോന്റെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള സനോജി, അനിമോൻ ഇടുക്കി അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അല്ലേ? നിലവിൽ ഈ അനിമോന് കുറുവിലങ്ങാടും ബാറുണ്ടോ? തീർച്ചയായിട്ടും കോട്ടയം കുറവനങ്ങാട് അനിമോന്റെ ഉടമസ്ഥയിലുള്ള സാനിയോ ബാറിലെത്തിയാണ് മൊഴിയെടുപ്പ് എന്നാണ് വ്യക്തമാവുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം, അതായത് തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം സഞ്ചരിച്ച വാഹനമൊക്കെ തന്നെ ഇവിടെ ഈ ബാറിന്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ അനിമോനും അവിടെ എത്തിയിരുന്നു. രാവിലെ തന്നെ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. ഈ നേരത്തെ പറഞ്ഞത് പ്രകാരമാണ് അവിടെ മൊഴിയെടുക്കാൻ എത്തണമെന്നുള്ള ക്രൈംബ്രാഞ്ച് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനിമോൻ സംഭവസ്ഥലത്തെത്തിയത്. ഈ ഈ സംഘടനയുടെ ഭാരവാഹികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു
അതായത് ഇന്ന് മൊഴിയെടുക്കുന്നത് ആരുടെയൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും. എന്തായാലും ശരി, സനോജാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബാറുടമയുടെ വിവാദ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി എം ബി രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും കോട്ടയത്തും അടക്കം ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് ജോസിൽ സെബാസ്റ്റ്യനും കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രനും നൽകിയത്.